ബാലതാരങ്ങളായി വന്ന് പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു കൂട്ടം പേരുണ്ട്. ഇവരിൽ പലരും പിന്നീട് സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തി തങ്ങളുടെ സ്ഥാനം നേടിയെടുത്തവരുമാണ്. എന്നാൽ മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെ കൂടെ ബാലതാരമായി അഭിനയിച്ച് പിന്നീട് അവരുടെ തന്നെ നായികമാരായി മാറിയ അഭിനേത്രികളുമുണ്ട്. തെന്നിന്ത്യയിലെ പ്രിയ താരം മീനയും ബാലതാരമായാണ് സിനിമയിലെത്തുന്നത്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ബാലതാരമായും നായികയായും അഭിനയിച്ച നടിയാണ് മീന. 1984 ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകൾക്ക് തുല്യമായ വേഷമാണ് മീന ചെയ്തത്. മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പഴയ കാമുകിയുടെ മകളുടെ വേഷം 2001 പുറത്തിറങ്ങിയ രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിൽ മീന മമ്മൂട്ടിയുടെ നായികയുമായി. മോഹൻലാലിനൊപ്പവും ബാലതാരമായും പിന്നീട് നായികയായും മീന അഭിനയിച്ചിട്ടുണ്ട്. 1984 പുറത്തിറങ്ങിയ മനസ്സറിയാതെ എന്ന ചിത്രത്തിൽ മിനിമോൾ എന്ന ബാലതാരമായി മോഹൻലാലിനൊപ്പം അഭിനയിച്ചു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ ഭാര്യയായും കാമുകിയായും അഭിനയിച്ചു. ഒളിമ്പ്യൻ അന്തോണി ആദം, മിസ്റ്റർ ബ്രഹ്മചാരി, നാട്ടുരാജാവ്, ഉദയനാട് താരം, ചന്ദ്രോത്സവം, ദൃശ്യം, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങി വലിയൊരു നിര തന്നെയുണ്ട്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയ താരമാണ് കാവ്യ മാധവൻ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് കാവ്യ സിനിമയിൽ ഹരിശ്രീ കുറിച്ചത്. മമ്മൂട്ടിയെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത അഴകിയ രാവണൻ എന്ന സിനിമയിൽ നായികയുടെ കുട്ടിക്കാലം അഭിനയിച്ച കാവ്യയെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടു. ജോണി ആന്റണി ചിത്രം പട്ടണത്തിൽ ഭൂതത്തിൽ കാവ്യ മമ്മൂട്ടിയുടെ നായികയുമായി. മലയാളികളുടെ ഇഷ്ട ബാലതാരമായിരുന്നു സനുഷ. കല്ലുകൊണ്ടൊരു പെണ്ണിൽ ബാലതാരമായിട്ടായിരുന്നു സനുഷയുടെ അഭിനയ പ്രവേശം. മലയാളികളുടെ ജനപ്രിയ താരം ദിലീപിനൊപ്പം ബാലതാരമായും നായികയായും അഭിനയിച്ചൊരു നായികയാണ് സനുഷ. ഈ പറക്കും തളിക, മീശ മാധവൻ എന്നീ ദിലീപ് ചിത്രങ്ങളിൽ നായികമാരുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് കുഞ്ഞു സനുഷയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിലൂടെ ദിലീപിൻ്റെ തന്നെ നായികയായി വെള്ളിത്തിരയിലെത്തി. അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം മോഹൻലാലിനൊപ്പം ബാലതാരമായിട്ട്, ശേഷം സിനിമയിൽ നിന്നും ചെറിയൊരിടവേള, പിന്നീട് തിരിച്ചുവരവിൽ മോഹൻലാലിൻ്റെ നായിക പറയുന്നത് ചുരുക്കം ചില ചിത്രങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ താരം ഗീതു മോഹൻദാസിനെ കുറിച്ചാണ്. ഗീതുവിനെ നമ്മൾ ആദ്യം കാണുന്നത് ദീപമോൾ എന്ന ബാലതാരമായിട്ടാണ്, രഘുനാഥ് പലേരി ചിത്രം 1 മുതൽ 0 വരെയും. പിന്നീട് 2000 പുറത്തിറങ്ങിയ ഫാസിൽ ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ മോഹൻലാലിൻ്റെ നായികാതുല്യമുള്ള കഥാപാത്രത്തിലൂടെ സിനിമയിലേക്ക് തിരിച്ചെത്തി. വിനയചന്ദ്രൻ എന്ന മോഹൻലാൽ കഥാപാത്രത്തെ പ്രണയിക്കുന്ന ബാല എന്ന കഥാപാത്രത്തെയാണ് ഗീതു ഇതിൽ അവതരിപ്പിച്ചത്.